ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങൾക്ക് മുന്നിലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ എന്ന് കാണിക്കുന്നത്. നോൺ വെജിനേക്കാളും നോൺ വെജിൻ്റെ ടേസ്റ്റിനോളം എത്തുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് സോയാബീൻ വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മളൊരു നല്ലൊരു ഡ്രൈ റോസ്റ്റ് ഒരു ഗ്രേവി റെസിപ്പിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് വെജിറ്റേറിയൻസിൻ്റെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ സോയാബീനൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിടും ഒരു ഒരു നോണിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അടിപൊളി കോമ്പിനേഷൻ ഒരു കറിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ സൈസുള്ള സോയാബീനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വരെ നല്ല തിളച്ച വെള്ളം ഉണ്ടാവില്ലേ അതിലേക്ക് ഇട്ട് വയ്ക്കുക ഒരു 5 മിനിറ്റ് നേരം. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതേപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ കിട്ടും നമുക്ക് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഞാനൊരു സോയാബീൻ കൊണ്ട് ഏകദേശം ഒരു 3 പീസാക്കോ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വെറും ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട, ഒരു 3/4 വേവ് ആകുമ്പോൾ അത്ര നമുക്ക് വറുത്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളെ കറിയിൽ കിടന്നത് ഒന്നുകൂടി സെറ്റാവാനുള്ളതല്ലേ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2 തക്കാളി, പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് കറിവേപ്പിലയാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ സോയാബീൻ വറുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. കാരണം അതിന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത്ര എണ്ണ നമുക്ക് വേണ്ട, സ്വല്പ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നല്ല ജീരകമല്ല പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി സവോള നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്താണ്, നമ്മൾ തക്കാളിയാണ് അല്ലേ. തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് എന്ത് ചെയ്യണം, അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നേരം നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ച് വരാം. അപ്പോൾ ഇതേ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മേലേക്കായിട്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതായത് നമ്മളെ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലാട്ടോ, ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുമ്പോൾ നമ്മളെ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊക്കെ ഉണ്ടോ ഈ ഒരു പരിവാവും, നമ്മളെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരിവായി കഴിഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാണ്. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഏകദേശം എന്താ പറയുക, പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ പൊടിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യണം, ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളെ മസാല എന്ന് പറയുന്നത്. അധികം വെള്ളമാവുന്നു കേട്ടോ, ഓവർ വെള്ളമാകുമ്പോൾ നമ്മളെ മസാല കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരിവ് ഓക്കെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു നനവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നമ്മളിന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ അതേ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ സോയാബീനൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മളെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം, ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണ്ട കേട്ടോ. കാരണം അധികം വെള്ളം വറ്റണ്ട, എന്നാൽ ഒരുപാട് വെള്ളം വെച്ചിട്ട് ഡ്രൈ ആവും വേണ്ട, ഒരു മീഡിയം ലെവലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. കാരണം ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഇരുന്ന് കുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തീ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. തീ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള ഒരു പരുവാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. ഏകദേശം ഈ ഒരു കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഇത്രയേ ഉള്ളൂ, നമ്മളെ സോയാബീൻ എന്താ പറയുക, ഡ്രൈ റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ സോയാബീൻ ഗ്രേവി എന്നാ, സോയാബീൻ എന്ത് പറയും, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അത് റെഡി ആയിരിക്കണം. നമുക്ക് ചപ്പാത്തിക്ക്, നൂൽപുട്ട്, ദോശ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ മുതിർന്നവർക്കും
പിള്ളേർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. അതായത് ഏകദേശം നമ്മളൊരു ഒരു ഡ്രൈ ഒരു റോസ്റ്റഡ് ബീഫ് കഴിക്കില്ല, ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതായത് കാണുന്നത് പോലെ തന്നെ, നമ്മൾ കാണുന്നത് പോലെ തന്നെ ലുക്ക് കഴിക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളെ സോയാബീൻ കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നമ്മളെ കിടലും സോയാബീൻ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചപ്പാത്തി പൊറോട്ട ചോറിൻ്റെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും, നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്തേക്ക്. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അല്ല സോറി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ട് വരും. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇടാൻ പറ്റാത്തത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മൊത്തത്തിൽ ആൾ ഫുൾ ബിസിയാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ മടിക്കുന്നതും. പിന്നെ നമ്മുടെ വീഡിയോ നമ്മളെ ചാനൽസിന് അത്ര കഴിയേണ്ട റീച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു മടി, കുറേ ഇല്ലേ തുടങ്ങിയിട്ട്, ഇതുവരായിട്ടൊന്നും സക്സസ് ആയില്ല. അപ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടാൻ ഒരു മടി, പിന്നെ ഒരു ആഗ്രഹം കാണാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോസ് ഇടുമ്പോൾ നമുക്കിതിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്, സക്സസ് ആവാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.